എന്നാലും കഷ്ടം തോന്നി. എത്ര ദിവസമായിട്ട് ഇങ്ങനെ വെച്ചോണ്ടിരിക്കുന്നു, ഇന്നെങ്കിലും എടുത്താൽ മതിയായിരുന്നു. നമ്മളഭിപ്രായം പറഞ്ഞിട്ടൊന്നും ഒരു കാര്യം എടുക്കുമ്പോൾ എടുക്കട്ടെ. എത്തിച്ചാനല്ലേ വരുന്നത്? എടുക്കാറായോ? എത്തിച്ചാൽ എങ്ങോട്ടാ? പള്ളിയിലേക്ക്. ഞാനിത് കൊടുത്തിട്ട് വന്നേക്കാം. എന്നാലും വല്ലാത്ത കഷ്ടമായിട്ട് എന്റെ പേര് ഓ പിന്നെയും പോയി മൂക്കോട്ട് കയറ്റിയല്ലേ. എന്തിനാടാ ജോണേ നീ ഇങ്ങനെ കുടിച്ചു കുടിച്ച് നശിക്കുന്നു? അമേരിക്കൻ പ്രസിഡന്റാ എല്ലേ? നീ എന്തോ നോക്കി നിൽക്കുക വരുത് കേട്ടാ. ഏളയെ കൊച്ചു വരുന്നെന്നും പറഞ്ഞ് ബോഡിയും വെച്ചോണ്ട്. അക്കാര്യം ഞാൻ ജോണിനോട് പല പ്രാവശ്യം പറഞ്ഞതാ. അപ്പൊ അവൻ പറയുക അമേരിക്കയിലുള്ള പെങ്ങൾ വന്നിട്ട് മതി. അവൻ കള്ളം കുടിച്ചു വരുന്നു പറയുന്നത് കേട്ട് നിങ്ങളിങ്ങനെ. ഇനിയിപ്പോ അവന്റെ തോളെ കയറാത്ത കുഴപ്പമേ ഉള്ളൂ. അച്ചായൻ എന്തി? അച്ചായൻ രാവിലെ എത്താന്ന് പറഞ്ഞിട്ടവള്. ഞാൻ ഇനിയിപ്പോ വരുമ്പോ വരട്ടെ. അച്ഛൻ എത്തിയല്ലോ. അച്ഛോ നിന്റെ ശുദ്ധ മാലാകുമാരാൾ നയിക്കപ്പെടുവാനും അവിടെ വെച്ച് മുഖപ്രസന്നതയോടുകൂടി നിന്നെ എതിരേൽപ്പാനും സംഗതിയാക്കണമേ. ഇനി അന്ത്യചുമന നൽകുവാനുള്ള സമയമാണ്. അടുത്ത ബന്ധുക്കൾക്ക് അന്ത്യചുമന നൽകാവുന്നതാണ്. ഇനി മൃതശരീരം പള്ളി സെമിത്തേരിയിലേക്ക് എടുക്കാവുന്ന ജോസഫിന്റെ വീട്ടില് ജോസഫിന്റെ
മര്യാദയ്ക്ക് പറഞ്ഞ കേൾക്കാൻ വയ്യ. Thank you.
രക്ഷപ്പെട്ടേ പറ്റൂ. ഇവർ കൊന്ന കാര്യം ഞാനിപ്പോ പറഞ്ഞ അവസാനം മോഷ്ടിക്കാൻ വേണ്ടി ഞാൻ തന്നെ കൊന്നതെന്ന് എല്ലാരും കൂടെ വരുത്തി തീർക്കും. അത് വേണ്ട. പക്ഷേ ഞാനിത് പറഞ്ഞില്ലെങ്കിൽ ആരും അറിയൂല ഇതൊരു കൊലപാതകമായിരുന്നു. യുവന്മാർ രക്ഷപ്പെടുകയും ചെയ്യും. എന്തു ചെയ്യും എന്റെ ദൈവമേ? ആദ്യം ഇവിടുന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടേ പറ്റൂ. കർത്താവേ, കഷ്ടതകളും ദുഃഖങ്ങളും നിറഞ്ഞ ഈ ലോകത്തിൽ നിന്ന് പേർ പിരിഞ്ഞ യാത്രയായി വിദൂരസ്ഥമായി തീർന്ന ഈ ആത്മാവ് ആശ്വാസവും ആനന്ദവും നിറഞ്ഞ സ്ഥലങ്ങളിലേക്ക് നിന്റെ വിശുദ്ധ മാലാഖമാരാൽ നയിക്കപ്പെടുവാനും പുനരുദ്ധാന ദിവസം വരെ അവിടെ ആനന്ദം അനുഭവിച്ച് പിതൃപുത്ര പരിശുദ്ധാത്മാവായ നിന്നെ മുഖപ്രസന്നതയോടുകൂടി അഭിമുഖീകരിക്കുവാനിടയാകണമേ. ആദ്യം മുതൽ ഇന്ന് വന്നേക്കും തന്നെ. ജോസഫേട്ടന് കുറെ കാലമായിട്ട് തീരെ വയ്യായിരുന്നു. എന്തൊക്കെ അസുഖങ്ങൾക്കുള്ള മരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നാ കേട്ടത്. ഓ, അതുകൊണ്ടാണ് പുള്ളിക്കാരനെ പുറത്തോട്ടൊന്നും കാണാത്തത്. അത് പിന്നെ അന്നാമച്ചേട്ടത്തി മരിച്ചേ പിന്നെ അങ്ങനെ തന്നെയാ. ആ, ലിസി അമേരിക്കയിൽ നാളെ എത്തുമെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്? എന്നാലും അവളുടെ വിവാഹം നടന്നു കാണുവാനുള്ള ഭാഗ്യം ജോസഫ് ഏട്ടൻ ഇല്ലാതെ പോയി. അത് അവക്കൂടെ തോന്നണ്ടേ അച്ചു. ജോലി കൂലി എന്നൊക്കെ പറഞ്ഞ് അടിച്ചു പൊടിച്ച് നടക്കാനാണ് അവക്ക് ഇഷ്ടം.
അല്ല പാപ്പി ചേട്ടാ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കും കർത്താവേ നീ എത്രത്തോളം വൈകും നീ എന്നെ തൃക്കൺപാർത്ത് എന്റെ ആത്മാവിനെ രക്ഷിക്കണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി തോരപ്പ മാർക്ക് വെച്ചിട്ട് പാവം നീയാണോ കുടുങ്ങിയത് തുറന്നു വിട്ടേക്കാൻ കേട്ടോ പാപ്പിച്ച ഇനി ഇവനെ ഇവിടെ വളർത്തുന്നതാണോ ആടാ ആ നീ കഥവ് നന്നായിട്ട് പൂട്ട് നീ അവിടെ എങ്ങാണോ നടങ്ങിയിരിക്കോണെ വെറുതെ പിള്ളേരെ മെനക്കെടുത്താ സങ്കടം കൊണ്ടാ വരിതാ നമ്മുടെ അപ്പം കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ ഞങ്ങൾ മക്കളെന്ന് വെച്ച അപ്പന് ജീവനായിരുന്നു വലിയച്ചാനും ജോയിപ്പാവനും ഒരു ആക്സിഡന്റ് മരിച്ചപ്പോൾ എന്റെ അപ്പൻ ചങ്കുകൂട്ടി കരയുന്ന ഞാൻ കണ്ടതാ അന്ന് മനസ്സിലായത് ഞങ്ങളുടെ മക്കളോടുള്ള അപ്പന്റെ സ്നേഹം സാരമില്ല എല്ലാം തീരുന്നേ ലിസിയുടെ വിവരം എന്തായി അവള് ദുബായിലെത്തിട്ട് വിളിച്ചായിരുന്നു വൈകുന്നേരം ആവുമ്പത്തേക്ക് എത്തുന്നാ പറഞ്ഞു
അമേരിക്കയിൽ നിന്ന് മോള് വരാനുണ്ടെന്ന് പറഞ്ഞ് ആ പാവ മനുഷ്യനെ കിടത്തേണ്ട വല്ല ആവശ്യമുണ്ടോ ബാബിച്ചായ? അവള് വരാതെ എങ്ങനെ അടക്കുന്നേ? അവൾക്കും ഇതൊക്കെ കാണണ്ടേ? എന്നോട് നോക്കാം, അല്ലെങ്കിൽ അവരെന്നെ വന്നടക്കട്ടെ. കിളവനോട് ഞാൻ 100 തവണ പറഞ്ഞതാ, മൂന്നാറിലെ 40 ഏക്കർ സ്ഥലം എന്റെ പേരിൽ എഴുതി തരാൻ. ഇങ്ങേരക്കപ്പം എല്ലാ മക്കൾക്കും കൂടെ ഉണ്ടാക്കി കൊടുത്തേ മതിയാവും. എന്നിട്ടും എന്തോ ആയി? വയസ്സാം കാലത്ത് ഞാൻ നോക്കിയതും പോരാ, നമുക്കിട്ടിപ്പോ ഒന്നും കിട്ടുകയില്ല. ഇത് പള്ളിയിൽ നിന്ന് അവർക്ക് എത്തുന്നതിന് മുമ്പേ പെട്ടെന്ന് ചെന്ന് ഇതൊക്കെ കത്തിച്ചു കളയാം. ഞാനെല്ലാം കണ്ട് ഇതേ കള്ളക്കേസിലും പോലീസ് പൊക്കി കാണും. ദേ കള്ളൻ പ്രഭാകരൻ, നടക്കടാ അങ്ങോട്ട്, അവളെ കഴിവേറി അങ്ങോട്ട് നടക്കടാ, നടക്കടാ. സാറേ, എന്റെ അപ്പൻ മരിച്ചതല്ല, ഈ കള്ളൻ ഇവൻ കൊന്നതാ. മോഷ്ടിക്കാൻ കേറിയിട്ട് വരെ എന്റെ അപ്പനെ, നീ എന്റെ അപ്പനെ കൊന്നല്ലടാ.
ഇവനാണ് നിങ്ങളെ അപ്പനെ കൊന്നതെന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? നിങ്ങളെ കണ്ടോ സാറേ, ഇവൻ എടുത്തിട്ട് പെരുമാറിയപ്പോ ഇവൻ തന്നെയാണ് പറഞ്ഞത്. സാറേ അവൻ കള്ളനാ സാറേ, അങ്ങനെ കൊന്നിട്ട് വേണോട്ടോ നിനക്ക് ഏറെ കക്കാൻ? മാറിക്കിടാ. അല്ല, രണ്ടു ദിവസം മുമ്പല്ലേ നിങ്ങളെ അപ്പൻ മരിച്ചത്? ഇപ്പൊ ഇവനെങ്ങനെ? സാറേ കൊന്നിട്ട് തട്ടം പുറത്ത് കയറി ഇരിക്കായിരുന്നു സാറേ. താഴേക്ക് ആൾക്കാരുള്ളതുകൊണ്ട് ഓടാൻ പറ്റാണ്ട് എല്ലാരും സെമിത്തേരിയിലോട്ട് പോയ നേരത്തിന് ഇവ ഇറങ്ങി മുങ്ങാൻ നോക്കി. ഞങ്ങള് കൃത്യ സമയത്ത് വന്നതുകൊണ്ട് തന്നെ കയ്യോടെ പറ്റി. നല്ലോണം എടുത്തിട്ട് പെരുമാറി സാറേ, ഇവ എല്ലാം മണി മണി പോലെ പറയും. അല്ല നിങ്ങൾ എന്തിനാ നേരത്തെ വന്നത്? അല്ല ഞങ്ങളിവിടെ ഇത്ര കാര്യങ്ങളൊക്കെ പറടാ. നീ എങ്ങനെയാ വന്നത്? ഞാനല്ല സാറേ കൊന്നത്, ഞാനല്ല. പിന്നെ പിന്നെ നീ എന്തിനാ ഇവിടെ കയറിയത്? അത് കക്കാൻ അല്ല എന്തിന്? അതെ സാറേ, ഞാൻ കള്ളനാ. അത് ഈ നാട്ടിലുള്ള എല്ലാവർക്കും അറിയാം. കക്കാൻ വേണ്ടി തന്നെ ഞാൻ ഇവിടെ കയറിയത്. പക്ഷെ ഞാനല്ല കൊന്നത്, യവമാ രണ്ടുപേരും കൂടിയാണ് സാറേ ആ പാവപ്പെട്ട് എന്നെ ശ്വാസം മുട്ടിച്ച് വന്നത്. ദൈവമുദ്രപത്രം രണ്ടിനും കൂടെ ആ ജോസഫ് എന്നെ വിരലടയാളം പതിപ്പിച്ച് എന്റെ അപ്പനെ കൊന്നിട്ട് ഇവന്റെ ദേഹത്തിന്റെ പാടുണ്ട് സാറേ. എന്ത് പാട്? ഇതൊക്കെ ഇവനായിട്ടുണ്ട് അടിപിടിയിലുണ്ടായ സാറേ. കഴുത്തിലെ പാടും ഇപ്പം ഇതിന്റെ കൂടെ ഉണ്ടായ സാറേ. കഴുത്തിലെ പാടുണ്ട് നിനക്കെങ്ങനെ അറിയടാ? ഈ അടിപിടി കഴുത്തില്. അവിടെ തന്നെയാണ് സാറേ പാട്. ഇതിന് കുറച്ച് പഴക്കുണ്ടല്ലടാ, ഇപ്പൊ പറ്റിയല്ലല്ല. പറടാ എങ്ങനാ പറ്റിയ? സാറേ ഇത് കത്തിക്കാൻ വേണ്ടിയാണ് ഇവന്മാര് നേരത്തെ വന്നത്. എല്ലാരും പിടിച്ച് വണ്ടി കേറ്റ്, ബാക്കിയുള്ള സ്റ്റേഷനിൽ ചെന്ന്. Thank you.